ഇന്ത്യയിൽ നിന്നുള്ള പ്രവേശന വിലക്ക് ഒമാൻ നീക്കി സെപ്റ്റംബർ 1 മുതൽ ഇന്ത്യക്കാർക്ക് ഒമാനിലേക്ക് വരാം ഒമാൻ അംഗീകരിച്ച വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് പ്രവേശനം ആർടിപിസിആർ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കണം ജമാലുദ്ദീൻ വിവരങ്ങൾ നൽകും ജമാൽ ഇക്കാര്യത്തിൽ ഒമാൻ അംഗീകരിച്ച വാക്സിനുകൾ എടുത്തവർക്ക് അങ്ങോട്ടേക്ക് വരാമെന്നും സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിലാകുമെന്നും കോവിഡ് സുപ്രീം കമ്മിറ്റി നേരത്തെ ഒരു തീരുമാനം എടുത്തിരുന്നു എന്താണ് ഇക്കാര്യത്തിൽ ഒമാന്റെ നിലപാട് അരുൺ ഏതാണ്ട് 4 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒമാനിലേക്ക് ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിക്കുന്നത് കോവിഡ് നിയന്ത്രണ ഭാഗമായാണ് ഒമാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് വിലക്ക് എത്തിയിരുന്നത് ഈ വിലക്കാണ് ഇപ്പോൾ നീക്കിയിരിക്കുന്നത് സെപ്റ്റംബർ 1 മുതൽ ഇന്ത്യക്കാർക്ക് ഒമാനിലേക്ക് വരാം പക്ഷേ കർശനമായ ചില മാനദണ്ഡങ്ങളോട് മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തിരിക്കണം എന്നതാണ് ഇത് ഒമാൻ അംഗീകരിച്ച വാക്സിൻ എന്നാണ് പറയുന്നത് ഏത് ഇന്ത്യയിൽ നിന്നുള്ള കോവിഡ് കോവാക്സിൻ അതുപോലെ കോവിഷീൽഡ് എന്നിവ ഇതിൽ ഉൾപ്പെടുമോ എന്നുള്ളതിന്റെ വിശദ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പക്ഷേ ഒമാൻ അംഗീകരിച്ച കോവിഡ് വാക്സിൻ 2 ഡോസ് എടുത്തിരിക്കണം 2-ാമത്തെ ഡോസ് എടുത്തതിനു ശേഷം 14 ദിവസം കഴിഞ്ഞിരിക്കണം മാത്രവുമല്ല ഈ കോവിഡ് വാക്സിന്റെ സർട്ടിഫിക്കറ്റ് കരുതണം കൂടാതെ RT-PCR അതുപോലെ തന്നെ 48 മണിക്കൂർ കൊടുത്ത PCR പരിശോധനയും നെഗറ്റീവ് ആയിരിക്കണം ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് അധികൃതർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏതായാലും ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന 1000-ക്കണക്കിന് പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ ആശ്വാസമാകുന്നതാണ് ഈ തീരുമാനം കാരണം പലരുടെയും ജോലി പോകുന്ന സാഹചര്യമുണ്ട് വിസ കാലാവധി തീരുന്ന സാഹചര്യമുണ്ട് ഇത്തരക്കാർക്കൊക്കെ തന്നെയും വലിയ ആശ്വാസം പകരുന്നതാണ് ഈ തീരുമാനം സെപ്റ്റംബർ 1 മുതൽ ഇന്ത്യക്കാർക്ക് ഒമാനിലേക്ക് വരാം എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത് അരുൺ ജമാലുദ്ദീൻ ഇവിടെ അർമേനിയ ഖത്തർ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയായിരുന്നു നേരത്തെ ഡയറക്റ്റ് അല്ലാതെ ഒമാനിലേക്ക് പോയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോ നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് പ്രവാസികളെ സംബന്ധിച്ച് ഒരു ഡയറക്റ്റ് എൻട്രി എന്ന തരത്തിലേക്ക് പോവുകയാണ് ബുദ്ധിമുട്ടുകൾ സകലതും ഒഴിഞ്ഞു എന്ന് ആശ്വസിക്കാവുന്ന ഒരു ഘട്ടമാണോ തീർച്ചയായും അത്തരത്തിലുള്ള അവസ്ഥ സാഹചര്യം തന്നെയാണുള്ളത് കാരണം UAE-യിലേക്ക് നിലവിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുവൈത്തിലേക്കും ഇനി അടുത്ത ദിവസങ്ങൾ തന്നെ ഇന്ത്യക്കാർക്ക് വരാകുന്ന ഒരു സാഹചര്യം ഒമാനിലേക്ക് ഇപ്പോൾ സെപ്റ്റംബർ 1 മുതൽ വരാൻ കഴിയും ഖത്തറിലേക്കും ഇന്ത്യക്കാർക്ക് വരാൻ കഴിയും ഇത്തരത്തിൽ ഗൾഫിലെ അതിർത്തികൾ ഇന്ത്യക്കാർക്ക് വേണ്ടി കോവിഡ് നിയന്ത്രണം അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധ നടപടിയുടെ ഭാഗമായി അടച്ച ഗൾഫ് അതിർത്തികൾ ഓരോന്നായി തുറക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒമാനും ഇത്തരത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയിരിക്കുന്നത് എങ്കിൽ പോലും കർശനമായ ചില മാനദണ്ഡങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ് വാക്സിൻ എടുത്തിരിക്കണം 2 ഡോസ് വാക്സിൻ നിർബന്ധമാണ് അതുപോലെ തന്നെ PCR കോവിഡ് പരിശോധന നടത്തി PCR നെഗറ്റീവ് ആണെന്ന് തെളിയുകയും വേണം ഇപ്പോൾ തുടക്കത്തിൽ ഒമാൻ വിസക്കാർക്ക് മാത്രമാണ് ഒമാനിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് വിസിറ്റ് വിസക്കാർക്ക് ഇപ്പോൾ UAE-യിലെ അതുപോലെ തന്നെ ഒമാനിലേക്കും വിസിറ്റ് വിസക്കാർക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല അരുൺ ഇപ്പൊ ഓക്സ്ഫോർഡ് അസ്ട്രാസെനക്ക ഫൈസർ സ്പുട്നിക് സിനോവാക് വാക്സിനുകളായിരുന്നല്ലോ നേരത്തെ ഒമാനിൽ അംഗീകരിച്ചിരുന്നത് അതിന് തത്തുല്യമായ വാക്സിനായി കോവിഷീൽഡും കോവാക്സിനും അടക്കമുള്ളവയെ പരിഗണിച്ചതാണോ അതുകൊണ്ട് കൂടിയാണോ ഈ എൻട്രി അരുൺ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ അധികൃതർ ലഭ്യമാക്കിയിട്ടില്ല ഏതൊക്കെ വാക്സിനുകളാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള വാക്സിനുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ ഉൾപ്പെടുമോ എന്ന കാര്യം കൃത്യമായി ഇപ്പോൾ അറിയിച്ചിട്ടില്ല പക്ഷെ വരും സമയങ്ങളിൽ ഏതാണ്ട് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്.